السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر شيئا عسى الله أن يتوب عليهم إن الله غفور رحيم. قال النبي صلى الله عليه وسلم كل ابن آدم خطاء وخير الخطائين التوابون. إذا المرء لم يلبث ثيابا من التقى تقلب عريانا وإن كان كاسيا وخير لباس المرء طاعة ربه ولا خير في من كان لله عاصيا. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلة حيلتي أدركني يا حبيب الله. ബഹുമാനവും ആദരവും നിറഞ്ഞ മഹാനായ തങ്ങൾ ഉസ്താദ് അവരുടെ മറ്റു ജലാലുദ്ദീൻ തങ്ങൾ അവരുടെ മറ്റു പണ്ഡിതന്മാരെ മുത്തഅല്ലിമീങ്ങളെ സഹോദര സഹോദരികളെ അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ നാല് ആഖിറത്തിൽ ഉപകാരപ്രദമായ ഒരു അമലായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ.
മഹത്തായ സഖാഫിയ റാതീബ് മാസങ്ങളോളം നടക്കുന്ന മഹാനായ സയ്യിദന തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സഖാഫിയ രാത്രി സഖാഫിയ റാതീബിന്റെ സദസ്സിലാണ് ഞാൻ നിങ്ങൾ ഓർമ്മിച്ചുകൂടിയത്. വളരെയേറെ ഭാഗ്യവന്മാരാണ് നാം. കാരണം ഈ സഖാഫിയ റാതീബിനെ സംബന്ധിച്ചിടത്തോളം നാം അറിയുന്ന എത്രയോ അനുഭവങ്ങൾ ഇതിന്റെ അടുത്ത് മഹല്ലുകളിൽ ഒരു 9 വർഷം ഞാനും ജോലി എടുത്തുകൊണ്ടുണ്ടായിരുന്നു. ഞങ്ങളുള്ള ജമാഅത്തുകളിൽ ഈ റാതീബിനെ വന്നവർ പല ആൾക്കാരും പല അനുഭവങ്ങൾ അവർക്ക് ഈ റാതീബ് കൊണ്ടുള്ള നേട്ടങ്ങൾ ഈ റാതീബിനെ വന്ന അവർക്ക് എന്തെല്ലാം നേട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടോ അത് ജമാഅത്തിന്റെ ഉസ്താദന്മാരായ ഞങ്ങളോട് നാട്ടുകാർ ഓരോ അനുഭവം പറഞ്ഞതിൽ എത്രയോ അനുഭവങ്ങൾ മഹാനായ സയ്യിദവരുകളിലൂടെ ഓർമ്മപ്പെടുത്തുകയുണ്ടായി. ഒരു ചെറിയൊരു കുഞ്ഞിക്ക് ഈ റാതീബ് കൊണ്ടുള്ള നേട്ടം കിട്ടിയത്, അങ്ങനെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ ഈ റാതീബ് കൊണ്ട് നമുക്ക് ഉപകാരപ്രദമായി കിട്ടിയിട്ടുണ്ട്. അല്ലാഹു ഇനിയും ഇനിയും അല്ലാഹു നമ്മുടെ ഈ റാതീബ് നമുക്ക് ഏവർക്കും ഉപകാരപ്രദമായി ആഖിറത്തിനൊരു സ്വത്തായിട്ട് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സഹോദരന്മാരെ, നാം ഏവരും മഹാനായ സയ്യിദ് തങ്ങൾ ഉസ്താദിന് വേണ്ടി ദുആ ചെയ്യാം. നേരത്തെ ജലാലുദ്ദീൻ തങ്ങൾ പറഞ്ഞു, എത്രയോ ദൂരത്തിലുള്ള നാടിൽ നിന്ന് നമ്മുടെ ഈ മുടിപ്പു നാടായ ഈ നാട്ടിലേക്ക് വന്നിട്ട് മഹാനായ സയ്യിദവരുകൾ ഈ സഖാഫിയ റാതീബ് ഇവിടെ നടത്തുകയാണെങ്കിൽ ഈ നാട്ടിന്റെ ചുറ്റുഭാഗത്ത് മുഴുവനും ബർക്കത്ത് കിട്ടുന്നതില്ലാതെ ഒരു സംശയം ഇല്ല. മാത്രമല്ല, എത്രയോ ആൾക്കാർക്ക് ഇതിന്റെ അനുഭവം കിട്ടിയത് അവർ പറഞ്ഞപ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് മഹാനായ തങ്ങൾ ഉസ്താദിനെയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. ഇനിയും ഇനിയും ആ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നമുക്ക് ജീവിക്കാൻ അല്ലാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അൽ മർഉ മഅ മൻ അഹബ്ബ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ ആരെയാണോ സ്നേഹിക്കുന്നത് അവരുടെ കൂടെയാണ് സ്വർഗ്ഗലോകത്ത് നിനക്കുള്ള ഇടം. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ഹദീസ് അറിയാത്തവർ സാധാരണ നമ്മിൽ നിന്ന് കുറവാൻ, എങ്കിലും അല്ലാഹു തആലയെ മഹബ്ബത്ത് വെക്കുന്നതിന്റെ ഫളീലത്ത് മഹാന്മാരായ ഇമാമീങ്ങൾ വിശദീകരിക്കുന്നു. ഫീഹി ഫളൽ ഹുബ്ബില്ലാഹി തആല വ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മോട് ഓർമ്മപ്പെടുത്തുന്നു, നീ ആരെ മഹബ്ബത്ത് വെക്കുന്നുവോ അവരുടെ കൂടെയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ? നീ ആരെ മഹബ്ബത്ത് വെക്കുന്നുവോ അവരോട് കൂടെ എന്ന് നീ പറഞ്ഞാൽ ആ പറഞ്ഞ ഹദീസിൽ അല്ലാഹു തആലയുടെ മഹബ്ബത്ത് അറിയിക്കുന്നുണ്ട്. നീ നബിത്തങ്ങളുടെ മഹബ്ബത്ത് നീ നബിത്തങ്ങളെ മഹബ്ബത്ത് വെച്ചത് അതിൽ അറിയിക്കുന്നുണ്ട്. മാത്രമല്ല, വസ്വാലിഹീൻ സജ്ജനങ്ങളായ ആളുകളുടെ വാഹിലിൽ ഖൈരി
അല്ലഹിയായി വൽ അമവാത് മഹാന്മാരായ ഇമാമീങ്ങൾ, അതായത് മഹാനായ നവവി ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു, ജീവിച്ചിരിക്കുന്നവരോ മരിച്ചിരിക്കുന്നവരോ എന്ന് വ്യത്യാസമില്ലാതെ മുഴുവൻ സ്വാലിഹീങ്ങളെയും മഹബ്ബത്ത് വെക്കുന്നതിലേക്കുള്ള സൂചനയാണ്. എന്നിട്ടോ മഹാന്മാര് പറയുന്നു, അല്ലാഹുവിനോടുള്ള മഹബ്ബത്ത് യഥാർത്ഥമാവണമെങ്കിൽ എങ്ങനെ? അല്ലാഹുവിനോടുള്ള നമ്മുടെ മഹബ്ബത്ത് യഥാർത്ഥമാവണമെങ്കിൽ നബിത്തങ്ങളുടെ പൂർണമായ മഹബ്ബത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ എങ്ങനെ? നബിത്തങ്ങളുടെ മഹബ്ബത്ത് നമുക്ക് ലഭിക്കണമെങ്കിൽ ഇംതിസാലു അംരിഹിമാ, അള്ളാവിന്റെയും നബിത്തങ്ങളുടെയും കൽപ്പന നീ മാനിക്കുക എന്നാണ് ഈ ഹദീസിൽ നമുക്ക് അറിയിക്കുന്നത്. എങ്ങനെ? ഇംതിസാലു അംരിഹിമാ, അള്ളാവിന്റെയും നബിത്തങ്ങളുടെയും കൽപ്പന മാനിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ നിർബന്ധമാണ്. മാത്രമല്ല അവര് ചെയ്യാത്ത, ചെയ്യാൻ പാടില്ലാത്ത, ഞങ്ങളോട് വിരോധിച്ച എല്ലാ കാര്യങ്ങളും വെടിയലും അല്ലാഹുവിന്റെ മഹബ്ബത്തിന്റെയും നബിത്തങ്ങളുടെ മഹബ്ബത്തിന്റെയും ഏറ്റവും വലിയ അടയാളങ്ങളുമാണ് ഇത്. മാത്രമല്ല ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ യഥാർത്ഥമായി സ്നേഹിക്കൽ കൊണ്ടല്ലാതെ ഒരു ഔലിയാക്കലും ഔലിയാക്കന്മാരായിട്ടില്ല. എങ്ങനെ? അല്ലാഹു റബ്ബ് സുബ്ഹാന വ തആല ദീനിൽ എന്ത് പഠിപ്പിച്ചോ, ദീനിൽ എന്ത് വിരോധിച്ചോ, അതാണ് മഹാന്മാരായ ഔലിയാക്കന്മാർ അവർ ചെയ്തത്, അവർ അവരുടെ സ്ഥാനത്തിൽ എത്തിയത്. നമുക്കോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മഹാന്മാരായ ഔലിയാക്കന്മാരെ ആദരിച്ചാൽ അവരെ ആദരവ് കൊണ്ട് നമ്മുടെ ഈമാൻ സംശക്തന നൽകാൻ വളരെയേറെ നമുക്ക് പരിഹാരമാണ്. എങ്ങനെ? അല്ലാണ്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ ബഹുമാനിക്കുകയും അവരെ ആദരിക്കുകയും അല്ലാഹ് സ്നേഹിച്ച സ്വാലിഹീങ്ങളെ ബഹുമാനിക്കുകയും നമ്മുടെ സദസ്സുള്ള പോലോത്ത സയ്യിദന്മാരെ അവരെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ അല്ലാഹു നമ്മുടെ ഈമാനിന് വല്ല സുരക്ഷിതത്വം നൽകുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, മനിത്തഖാ അലാ യദൈഹി ആലിമുൻ കതബല്ലാഹു ബികുല്ലി ഖത്വത്തിൽ ഇത്ഖറഖബാ മുഹമ്മദുർ റസൂലുള്ളാ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു ആലിമീങ്ങളെയോ ഏതെങ്കിലും ഒരു സയ്യിദന്മാരെയോ അവരെ കൈ പിടിക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയെങ്കിലോ, അവരെ മുഖം നോക്കാൻ നിനക്ക് ഭാഗ്യം കിട്ടിയെങ്കിലോ, അഥവാ നിന്നെ കൈ പിടിച്ച് അവനെ നടന്നെങ്കിലോ, ഹബീബായ തങ്ങള് പറയുന്ന കതബല്ലാഹു ബികുല്ലി ഖത്വത്തിൻ ഇത്ഖറഖബാ, ആ മനുഷ്യൻ ഓരോ അവന്റെ കാലടി വെക്കുന്ന ചെറുപ്പടി കാലിടുക്ക് ഓരോ അടിമയെ ഇതുക്ക് ചൊല്ലിയ പ്രതിഫലോ അവനക്ക് കിട്ടുന്നതാ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ തങ്ങളെ പറഞ്ഞു, വമൻ ഖബ്ബല റഅസ ആലിമിൻ, ഒരു ആലിമിനെ ഒരു സയ്യിദിന്റെ തലയെ ഒരുത്ത് ചുംബിച്ചാൽ, എങ്ങനെ? ഒരു ആലിമിന്റെ ഒരു സയ്യിദിന്റെ ഒരാള് അവരുടെ തലയെ ചുംബിച്ചു എന്നാലോ, ഫലൗ ബികുല്ലി ശഇറതിൽ ഹസന, ആ ആലിമിന്റെ തലയിൽ എത്ര മുടിയുണ്ടോ ആ
ആലിമിന്റെ തലയുടെ മുടിയുടെ അനുസരിച്ചിട്ട് അല്ലാ നിനക്ക് പ്രതിഫലം തരും. മുഹമ്മദുർ റസൂലുള്ളാ, അതാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞത്. മൻസാര ആലിമ ഫകഅന്നമ സാരനീ, ഒരു ആലിമിനെ ഒരു ഇൽമുള്ള പണ്ഡിതനെ ഒരാൾ സന്ദർശിച്ചാൽ ഫകഅന്നമ സാരനീ, അവൻ എന്നെ സന്ദർശിച്ചവനെ പോലെയാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. വമൻ സ്വാഫ ആലിമൻ ഫകഅന്നമ സ്വാഫനീ, ഒരു ആലിമിനെ ഒരാൾ മുസ്വാഫാത്ത് ചെയ്താൽ ഫകഅന്നമ സ്വാഫനീ, അവൻ എന്നെ മുസ്വാഫാത്ത് ചെയ്തവനെ പോലെയാണെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. ഇൽമുള്ള പണ്ഡിതന്മാർ, ഉസ്താദന്മാർ, സയ്യിദന്മാർ, അവരെ നാം മുസാഫാത്ത് ചെയ്താൽ, അവരെ നാം ഒന്ന് സന്ദർശിച്ചാൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം മനസ്സിലാക്കണോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു, വമൻ ജാലസ ആലിമാ, ഒരു ആലിമിനോട് ഒരു പണ്ഡിതന്റെ അടുത്ത് വരാൽ ഇരുന്നാൽ, അവൻ എന്റെ അടുത്ത് ഇരുന്ന പോലെയാൽ എന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞാൽ അജില സൗല്ലാഹു മീഫിൽ ജന്ന, അവൻ എന്നോട് കൂടെ സ്വർഗത്തിൽ ഇരിക്കുമെന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രത്യേകത, ഒരു പണ്ഡിതനോടുള്ള പ്രത്യേകത ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ നമ്മോട് പഠിപ്പിക്കുകയാണ്. അപ്പോ നമുക്ക് നമ്മുടെ ഈമാൻ രക്ഷപ്പെടണമെങ്കിൽ, നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കണമെങ്കിൽ, നാം സ്വാലിഹീങ്ങളായ ഔലിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ ജനങ്ങളിൽ അള്ളാഹുവിന്റെ പേടിച്ച് ജീവിച്ചതായ ആൾക്കാർ, അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. അവരെ കാണുമ്പോൾ നല്ലോണം ആദരവോടുകൂടെ, നല്ല ബഹുമാനിച്ച് അവരോടുകൂടെ അദബോടുകൂടെ ജീവിക്കണോ? അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ആ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ഈമാൻ അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ. അതല്ലേ, ബഗ്ദാദിൽ ഒരു ഉപ്പാപ്പയുണ്ടായിരുന്നു. എങ്ങനെ? ബഗ്ദാദിൽ ഒരു ഉപ്പാപ്പ ഉണ്ടായിരുന്നു. അയാൾ അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന ആളാ. മാത്രമല്ല മദ്യപാനിയായ, കള്ളുകുടിക്കുന്ന ആളായിരുന്നു അയാൾ. പക്ഷേ ചെറിയ പ്രായത്തിൽ അയാളുടെ ഉമ്മ അയാളോട് പല തവണ അയാളോട് ഉപദേശം പറഞ്ഞു, അയാൾക്ക് അദബ് പറഞ്ഞു കൊടുത്തു. പക്ഷെ അയാൾ കേട്ടില്ല. കുടുംബക്കാരും അയാളോട് അയാൾ ചെയ്യുന്ന തെറ്റുകളെ അയാൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ അയാൾ ഒന്നിനും തുനിഞ്ഞില്ല. ഒരാളുടെ വാക്കും അയാൾ കേട്ടില്ല. ജീവിതകാലം മുഴുവനും അയാൾ തെറ്റിലേക്ക് തന്നെ മടങ്ങാനുള്ള ശ്രമമാണ്. അതിൽ ആ തെറ്റിലേക്ക് തന്നെ അയാളുടെ ജീവിതം അയാൾ നയിച്ചു കളഞ്ഞു ഈ ഉപ്പാപ്പ. എന്നാലോ അയാൾക്കുള്ള ഒരു പ്രത്യേകതയുണ്ട്. എന്താണറിയോ? കാന യുഹിബ്ബു സ്വാലിഹീൻ,
അയാള് സ്വാലിഹീങ്ങളായ ആൾക്കാരെ നല്ലോണം സ്നേഹിക്കും. അയാള് പണ്ഡിതന്മാരെ വല്ലോണം സ്നേഹിക്കോ. അല്ലാഹുവിനെ പേടിച്ച ആൾക്കാര്, അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആൾക്കാര്, അയാള് നല്ലോണം പേടിച്ച് ജീവിക്കുന്ന ആളാ. മാത്രമല്ല വയജ്ലിസു ഫീ മജാലിസിൽ ഉലമാ, അയാള് ഉലമാക്കളോടുകൂടെ പണ്ഡിതന്മാരോടുകൂടെ സയ്യിദന്മാരോടുകൂടെ മുതഅല്ലിമീങ്ങളോടുകൂടെ അല്ലാഹുവിനെ പേടിക്കുന്നവരോടുകൂടെ അയാള് പോയിരിക്കാൻ അയാള് ആശ വെക്കുന്നു, അയാള് ആഗ്രഹിക്കുന്നു. അയാൾ എന്ത് തെറ്റ് ചെയ്താലും ഏത് കുറ്റങ്ങൾ ചെയ്താലും അയാൾ സ്വാലിഹീങ്ങളായ ആൾക്കാരെ ബഹുമാനിക്കുകയോ അവരെ ആദരിക്കുകയോ അവരിരിക്കുന്ന മജ്ലിസിൽ പോയിരിക്കുകയോ ചെയ്യാനുള്ളൊരു പതിവുണ്ട്. നോക്ക് നിങ്ങൾ, ഞങ്ങൾ ഈ സഖാഫിയ റാതീബിനെ വന്നത് എന്താണ് ഞങ്ങളുടെ ഉദ്ദേശം? നോക്ക്, നമ്മുടെ സയ്യിദുന തങ്ങൾ ഉസ്താദ് നമ്മുടെ സദസ്സിലിരിക്കുമ്പോ നാം വാള് ചുവട് കൊടുക്കും പോലെ തങ്ങൾ ഉസ്താദിന്റെ മുഖം നോക്കുമ്പോ നമുക്ക് എത്ര പ്രതിഫലമാ. ഈ സദസ്സിൽ കുറെ പണ്ഡിതന്മാരുണ്ടല്ലോ, ഇൽമിന്റെ ബഹ്റീങ്ങളായ പണ്ഡിതന്മാർ, അവരെ മുഖം നോക്കുമ്പോൾ എത്ര പ്രതിഫലമാണ് നമുക്ക് കിട്ടുന്നത്. നോക്ക്, ഇതെല്ലാം നമ്മുടെ വിജയത്തിന്റെ മാർഗമാ. ഈ ബഗ്ദാദിലുള്ള ഉപ്പാപ്പാക്ക് അതേ ചെയ്യുന്ന തെറ്റുകളാണെങ്കിലോ കുറ്റങ്ങളാണെങ്കിലോ അയാൾ സ്വാലിഹീങ്ങളായ ആൾക്കാരെ സ്നേഹിക്കുകയും അവരിറന്ന മജ്ലിസിൽ പോവുകയോ ചെയ്യുകയുണ്ടായി. അങ്ങനെ അതാ റബ്ബിന്റെ വിധി പ്രകാരം അയാളിലേക്കങ്ങ് മരണമെത്തി. അയാൾക്ക് രോഗമങ്ങ് പിടിപെട്ടു. അയാൾ രോഗശീലിലിരിക്കുമ്പോ മരണവേദനയിലിരിക്കുമ്പോ അയാൾ സ്വന്തം മോനെ വിളിച്ചുകൊണ്ട് പറയുന്നു, ഇന്നി അരാ അമാലി ജമിയാഹ മഹ്റൂലത അലൈഹ. അയാൾ സ്വന്തം മോനെ വിളിച്ചുകൊണ്ട് പറയുന്ന മോനെ, ഇന്നി അരാ അമാലി ജമിയാഹ മഹ്റൂലത അലൈഹ. ഞാൻ ചെയ്ത സൽക്കർമ്മം ഞാൻ കാണുന്നുണ്ട് മോനെ. ഞാൻ എന്റെ ജീവിതത്തിൽ കുറെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ എന്റെ ജീവിതത്തിൽ മദ്യപാനിയായിരുന്നു. ഞാൻ എന്റെ ജീവിതത്തിൽ അല്ലാഹുവിനെ പേടി എനിക്ക് കുറവാ. ഫമാലി ഹസന ഫമാലി ഹസന غير محبتي للصالحين. ഞാൻ ചെയ്ത തെറ്റുകൾ കുറെ ഉണ്ടെങ്കിലോ എന്റെ ജീവിതത്തിൽ അതാ ഞാൻ സ്വാലിഹീങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. ഞാൻ കുറെ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ ഞാൻ കുറെ തെറ്റുകൾ എന്നിൽ നിന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഈ മരണശൈലിൽ ഇരിക്കുമ്പോ, ഞാൻ ഇവിടെ കിടക്കുമ്പോൾ എന്റെ തെറ്റുകളെ ഞാൻ കാണുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഓർക്കുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ ആ സ്നേഹം. ഞാൻ സ്നേഹിച്ചതാണ് മോനെ. ആലിമീങ്ങളോ
ഓടുള്ള ഭാവന ആലിമീങ്ങൾ ഒരു സ്ഥലത്ത് ദീന നടത്തുമ്പോ ഒരു സ്ഥലത്ത് സ്ഥാപന നടത്തുമ്പോ ആലിമീങ്ങൾ ഒരു സ്ഥലത്തിൽ സ്വലാത്ത് നടത്തുമ്പോ ആലിമീങ്ങൾ ഒരു സ്ഥലത്ത് ദർസ് നടത്തുമ്പോ ഞാൻ എന്റെ കൽബുകളുണ്ട് ഇതുവരെയും ഒരു വേണ്ടാത്ത വിചാരം ഞാൻ വിചാരിച്ചിട്ടില്ല ഏതെങ്കിലും ഒരു അറബിനെ പറ്റിച്ചു വന്നതാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ആൾക്കാര് പറ്റിച്ചിട്ടുള്ള പൈസയാണോ എന്തെങ്കിലും അതാ എന്റെ മനസ്സിൽ ആലിമീങ്ങള് കലങ്കമോ എന്റെ മനസ്സിൽ വന്നിട്ടില്ല ആലിമീങ്ങളോടുള്ള വേണ്ടാത്ത വിചാരം എന്റെ കൽബില് വന്നിട്ടില്ലടാ അതാ ബാപ്പ പറയുന്നു ഞാൻ ആലിമീങ്ങളെ നല്ലോണം സ്നേഹിച്ചിട്ടുണ്ട് എന്നിലേക്ക് മോന് മരണമാകുന്ന മരണത്തിന് ഞാൻ കാണുന്നുണ്ട് മരണം ഞാൻ എന്റെ കണ്ണ് മുമ്പിൽ ഞാൻ കാണുന്നുണ്ട് يقبل المولى توبتي عملا പറയുന്നു ഞാൻ സ്വലീഹീങ്ങള് ആദരിച്ചിട്ടുണ്ട് ബഹുമാനിച്ചിട്ടുണ്ട് അവരെ സംബന്ധിച്ച് നല്ല വിചാരമാണ് എന്റെ കൽബിൽ ഉണ്ടായത് പക്ഷേ ഈ മരണശൈലിയിൽ ഞാൻ അതാ അല്ലാഹുവിനോട് തൗബ ചോദിക്കുന്നു അല്ലാഹുവിനോട് വിട്ടുപെറുക്കൽ ചോദിക്കുന്നു അല്ലാഹ് എന്നെ നിന്ന് സ്വീകരിക്കുമോ അല്ലാഹ് എന്നെ സ്വീകരിക്കുമോ മോനെ എന്ന് പറഞ്ഞ് അതാ അയാൾ ഈ ലോകത്തിൽ നിന്ന് ഫമാത അയാൾ ലോകം വിട പറയുന്നു അയാൾ മരിക്കുന്നു അങ്ങനെ സ്വന്തം മോനോട് ചെയ്തതായ കുറ്റത്തിനെ മോനോട് പറയുകയും ജീവിതത്തിൽ ഞാൻ സ്വാലിഹീങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് അവരോടുള്ള ആ മനസ്സിലുള്ള വിചാരം എനിക്ക് നല്ല വിചാരമാണ് അവരോടുള്ള ഒരു സംശയം എന്റെ കൽബിലില്ല പക്ഷേ എനിക്കുള്ള തൗബ തരുമോ എന്നെ എനിക്കുള്ള വിട്ടുപൊറുത്തു തരുമോ ഇങ്ങനെ മനസ്സില് അതായാലെ ഖേദിച്ചങ്ങ് മരണപ്പെടുമ്പോ ونظر ابنه الى وجهه അയാള് മരണപ്പെട്ട സമയത്തില് സ്വന്തം മോനയാല മുഖം നോക്കുന്നു അതാ അയാളുടെ മുഖം കറുക്കാനു തുടങ്ങി അയാള് മരിച്ച ഉടനെ അയാളെ മകൻ അയാളെ മുഖത്തിന് നോക്കുമ്പോ മയ്യത്തിന്റെ മുഖം അങ്ങ് കരുക്കാനു തുടങ്ങി മോനെ കൽബില് നല്ലോരം ബേജാറായി പോയി എന്റെ ബാപ്പ ഈ സ്ഥിതിയിലായി പോയല്ലോ മരണപ്പെടുന്നതിന് മുമ്പ് എന്റെ ബാപ്പാന്റെ മുഖം എത്ര വെളുത്തുണ്ടായിരുന്നു മരണപ്പെട്ട ഉടനെ എന്റെ ബാപ്പാന്റെ മുഖമങ്ങ് കറുത്തല്ലോ സ്വന്തം മകൻ ഇങ്ങനെ വേദനയിലിരിക്കുമ്പോ അതാ ഒരു ഭാഗത്തിൽ നിന്ന് ഒരു വിളി കേൾക്കുന്നു ആ
മരിച്ചതായ മയ്യത്തിന്റെ അടുത്ത് സ്വന്തം മോനങ്ങ് കരഞ്ഞ് അതാ ബേജാരിലാകുമ്പോ ഒരു വിനിയങ്ങ് കേൾക്കുന്നു, അങ്ങ് കേൾക്കുന്നു മോനെ നീ വേജാരാകണ്ട, നിനക്ക് വിഷമം വേണ്ട, നീ കരയണ്ട, നോക്ക് നിന്റെ ബാപ്പയിലേക്ക് നോക്ക്, നിന്റെ ബാപ്പയിലേക്ക് നോക്കൂ, നിന്റെ ബാപ്പ ജീവിതത്തിൽ തെറ്റ് ചെയ്ത ആരെങ്കിലും, നിന്റെ ബാപ്പ ജീവിതത്തിൽ കുറെ കുറ്റങ്ങൾ ചെയ്തെങ്കിലോ നോക്ക് മോനെ, നിന്റെ ബാപ്പാന്റെ മുഖത്തിലേക്ക് നോക്കൂ, അതാ ഇബു ശരീബിന ജാതി വാലിദിക ഒമയാലി വജീഹി, നിന്റെ ബാപ്പാന്റെ മുഖം ഈമാൻ കൊണ്ട് പ്രകാശിക്കുന്നുണ്ടടാ, നിന്റെ ബാപ്പാന്റെ മുഖം അതാ വെളുത്തിട്ടുണ്ടടാ, എന്നിട്ടോ കഥ അഴുത്തല്ലാഹു മിനൽ നാരി ബിഹുസ്നി ളന്നിഹി അഹ്സന ബിറബ്ബി വഹുബ്ബി സ്വാലിഹീൻ, കഥ അഴുത്തല്ലാഹു മിനൽ നാരി ബിഹുസ്നി ളന്നിഹി ബിറബ്ബി വഹുബ്ബി സ്വാലിഹീൻ, എന്ത് കാരണമറിയോ നിന്റെ ബാപ്പ എത്ര തെറ്റ് ചെയ്താലാരെങ്കിലോ, നിന്റെ ബാപ്പ എത്ര കുറ്റം ചെയ്താലാരെങ്കിലോ ആലിമീങ്ങളെ സ്നേഹിച്ചടാ, സ്വാലിഹീങ്ങളെ സ്നേഹം വെച്ചടാ, ആലിമീങ്ങളോടുള്ള ധാരണ നിന്റെ ബാപ്പാക്ക് നല്ല മനസ്സാ, അതുകൊണ്ട് നിന്റെ ബാപ്പനെ നരകത്തിലെ തൊട്ട് മോചിപ്പിച്ചിരിക്കുന്നു, സ്വന്തം ബാപ്പാനെ സംബന്ധിച്ച് ഈ വിളി കേൾക്കുമ്പോൾ മോന് വന്ന് ബാപ്പാന്റെ മുഖം നോക്കുമ്പോൾ ബാപ്പാന്റെ കറുത്തിരണ്ടിയ മുഖം വെളുത്തിരിക്കുകയാൽ പ്രകാശിക്കുകയാൽ, മാത്രമല്ല ആ മോന് ബാപ്പാന്റെ ആ പ്രകാശമുള്ള മുഖത്തില് ബാപ്പാന്റെ മുഖത്തിൽ അഥവാ നെറ്റിയില് ആ മോന് കണ്ടതെന്താണെന്നറിയോ? സൂറത്തു തൗബയുടെ 102-ാമത്തെ ആയത്ത് ബാപ്പാന്റെ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. എങ്ങനെ ബാപ്പാന്റെ നെറ്റിയില് സൂറത്തു തൗബയുടെ 102-ാമത്തെ ആയത്ത് പരിശുദ്ധമായ ഖുർആൻ وآخرون اعترفوا بذنوبهم خلطوا عملا صالحا وآخر سيئا عسى الله أن يتوب عليهم إن الله غفور رحيم എന്നുള്ള ആയത്ത് ബാപ്പാന്റെ അതാ നെറ്റിയിൽ എഴുതിയിരിക്കുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എത്ര വലിയ തെറ്റ് ചെയ്താലാരെങ്കിലോ അവന്റേതായ ചെറിയ ഒരു നന്മ കൊണ്ട് അല്ലാഹു തആല അവന്റെ വലിയതായ തെറ്റിന് അവനക്ക് മാഫ് ചെയ്തു കൊടുക്കുന്നു. അത്രയും അല്ലാഹ് ഇർഫ ചെയ്യുന്നവനാ. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ ഈ
ആയത്തങ്ങ് ഈ ബാപ്പയുടെ ആ നെറ്റിലങ്ങ് എഴുതിയിട്ടുണ്ടെങ്കില് സഹോദരന്മാരെ ഞാൻ പറഞ്ഞു വന്നത് നാമൊന്ന് മനസ്സിലാക്കടോ എത്രമാത്രം അല്ലാഹുവിനെ പേടിച്ചിട്ട് ആദരിച്ച് ബഹുമാനിച്ച സ്വാലിഹീങ്ങള് അവരെ മഹബത്ത് വെച്ചത് കൊണ്ട് അവരെ സ്നേഹിച്ചത് കൊണ്ട് അവരെ ജീവിതം അവരെ നല്ലോണം പിരിസമിച്ചത് കൊണ്ട് ആ തെറ്റ് ചെയ്ത ആളുകൾക്ക് അല്ലാഹു മാഫ് കൊടുത്തിട്ടുണ്ടെങ്കില് എന്റെ യുവാക്കളെ ഉമ്മമാരെ പെങ്ങന്മാരെ അല്ല നമുക്ക് തന്ന ആയുസ് നമുക്ക് ചിലപ്പോൾ 30-ഓ 40-ഓ പ്രായമായിട്ടുണ്ടായേക്കാം അഥവാ വയസ്സന്മാരെ ചിലപ്പോ നമുക്ക് 65-ഓ 70-ഓ പ്രായമായേക്കാം അതാ അല്ല നമുക്ക് തന്ന ഇതുവരെയുള്ള ആയുസ് ഏതെങ്കിലും അറിഞ്ഞിട്ട് മര്യാദയോ നാം ഏതെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ചരിത്രം ഒന്ന് മനസ്സിലാക്കി അല്ലാഹു തആല നമുക്ക് മാഫ് തരുന്നതാ ചെയ്തുപോയ ദോഷത്തിനു തൊട്ട് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങിക്കോ സൽകർമ്മങ്ങൾ ചെയ്തോ ഇങ്ങനെയുള്ള സഖാഫിയ റാതീബ് പോലത്തെ റാതീബിന്റെ സദസ്സിലും ഇൽമിന്റെ മജ്‌ലിസിലോ പണ്ഡിതന്മാർ ഒരുമിച്ച് കൂടുന്ന സദസ്സിലോ പോയതാ അവിടെ ഒരുമിച്ച് കൂടി അവിടുത്തെ കൂലി അവിടെ അതാ പണ്ഡിതന്മാരെ മുഖം നോക്കിയിട്ട് സ്വാലിഹീങ്ങളെ മുഖം നോക്കിയിട്ട് സയ്യിദന്മാരെ കൈ ചുംബിച്ചിട്ട് തുടങ്ങിയ നല്ല നല്ല സൽക്കർമ്മങ്ങളെ കൊണ്ട് ജീവിതം ചെലവഴിക്കൂ ചെയ്യുന്ന പ്രവർത്തനോ അല്ല സ്വീകരിക്കണം കേട്ടോ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ തങ്ങൾ പറയുന്ന മല്ല അഴുത്തില്ല ആരെങ്കിലും ഏതെങ്കിലും ഒരു വസ്തുവോ ഏതെങ്കിലും ഒരു സ്വതക്കയോ ഏതെങ്കിലും ഒരു നല്ല കാര്യമോ അല്ലാഹുവിനെ വേണ്ടിയാൻ അവനെ കൊടുത്തത് അല്ലാഹുവിനെ വേണ്ടിയാൻ അവനെ വളങ്ങിയത് മാത്രമല്ല അല്ലാഹുവിനെ വേണ്ടിയാൻ അവനെ സ്നേഹിച്ചത് ആരെന്ത് പറയാനല്ല ആരെങ്കിലും എന്റെ ഏതെങ്കിലും ഞാൻ നബി തങ്ങളെ സ്നേഹിക്കുന്നവനാ ഞാൻ ഔലിയാക്കന്മാരെ സ്നേഹിക്കുന്നവനാ ഞാൻ എല്ലാ സിൽമിന്റെ സദസ്സിൽ പോകുന്നവനാ എന്ന് പറയാനല്ലടാ അല്ലാഹുവിനെ വേണ്ടിയാ ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് അല്ലാഹുവിനെ വേണ്ടിയാ ഞാൻ ഒരു സയ്യിദന്മാരെ ബഹുമാനിക്കുന്നത് അല്ലാഹുവിനെ വേണ്ടിയാ ഇൽമുള്ളവരെ ഞാൻ ബഹുമാനിക്കുന്നത് അല്ലാഹുവിനെ വേണ്ടിയാ ഞാൻ ഒരാളോട് ദ്വേഷം വരുന്നത് അല്ലാഹുവിനെ വേണ്ടിയാ ഞാൻ നിക്കാഹ് കഴിക്കുന്നത് ഞാൻ വിവാഹം കഴിക്കുന്നത് എന്നെങ്കിലോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ തങ്ങൾ പറയുന്ന എല്ലാം അല്ലാഹുവിനെ വേണ്ടിയാണോ എന്നെങ്കിലോ അല്ലാഹു അവന്റെ ഈമാൻ പരിപൂർണമാക്കിയിരിക്കുന്നു ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ ചെയ്യുന്ന പ്രവർത്തനം വിവാഹം കഴിക്കുന്നതും ഒരാളെ ഇഷ്ടപ്പെടുന്നതും ഒരാളോട് ദ്വേഷം വരുന്നതും ഒരു വസ്തു എന്തെങ്കിലും കൊടുക്കുന്നതും എല്ലാം അല്ലാഹുവിന്റെ ചിന്തയിലോട് കൂടെയാ എന്നെങ്കിലും നിന്റെ ഈമാൻ നീ പരിപൂർണമാക്കിയിരിക്കുന്നു എന്ന ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലേ നാം വിവാഹം കഴിക്കുന്നതും അല്ലാഹുവിന് വേണ്ടിയായിരിക്കണം
ഇപ്പോ വിവാഹം എന്നുള്ളത് ഒരു കലിതമാസ പോലെ അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തുമാറാകട്ടെ. പറയാതിരിക്കാൻ പറ്റുന്നില്ല. കണ്ടില്ലേ വാട്സപ്പില് പല പല വീഡിയോ ഇപ്പോ വരുന്നത്, പുതിയാമ്പല ആണെന്റെ മുകളിൽ കേറിട്ട് പോകും. പല പല നിലക്കുള്ള വിവാഹ അല്ലാഹു നമ്മളെ കാക്കട്ടെ. ചെറിയ മക്കൾ കുടിക്കുന്ന പാലിന്റെ കുപ്പില്ലേ, ആ ബാട്ടിൽ അതിനെ പുതിയാമ്പല പുതിനാട്ടിക്ക് ഓനും കൊടുക്കുന്ന ഓലും കൊടുക്കുന്ന അതിനെ വീടിയാക്കുന്ന പല പല സൈസുള്ള ആൾക്കാർ, അങ്ങനെ അങ്ങനെ ചില ആൾക്കാർ അങ്ങനെ ചെയ്തു എന്ന് വെച്ചാലോ അതിനെ സ്റ്റേറ്റസിൽ ഇട്ടിട്ട് പല ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്ന നമ്മൾ പാടുണ്ടോ? ചോദിച്ചാൽ പറയും അത് ഉസ്താദ് അത് വെനിർത്തിന് പഠിക്കാൻ വേണ്ടിട്ടാ. എന്താ പഠിക്കാൻ വേണ്ടിട്ട്? അങ്ങനത്തെ നീ സെൻഡാക്കണ്ട, അങ്ങനെ സെൻഡാക്കണ്ട. പല ആൾക്കാരും നമ്മൾ മൊബൈലിൽ അങ്ങനെയുള്ള വീഡിയോ സെൻഡാക്കൽ. ചിലപ്പോ നമുക്ക് ഏതെങ്കിലും ചെറിയ ചെറിയ സദസ്സിലേക്കല്ല പോയിട്ട് ആൾക്കാരോട് ഒന്ന് രണ്ട് വിഷയങ്ങൾ എന്തെങ്കിലും ഈ കാര്യത്തിന് സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുക എന്ന നിലക്ക് ചില അങ്ങനെ സെൻഡാക്കൽ, അത് പ്രശ്നമല്ല. അതല്ല ചില ഇങ്ങനെ ഒരു എന്തോ ഒരു ഇങ്ങനെ അങ്ങനെയുള്ള വീഡിയോകളെല്ലാം സെൻഡ് ചെയ്യുന്നുണ്ട്. വേണ്ട, തീരെ പാടില്ല. അവര് വീഡിയോ ആക്കിയതേ തപ്പു. ആ പുതിനാട്ടി പുതിനാടി അങ്ങനെ ചെയ്തതേ തെറ്റ്. അത് മാത്രമല്ല അതിനെ സെൻഡ് ചെയ്യൽ അതിനേക്കാൾ തെറ്റല്ലേ? ഇക്കലും വേണ്ട. അപ്പൊ വിവാഹം എന്നുള്ളത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ഇഷ്ടപ്പെട്ട നിലക്ക് അല്ലാഹുവിന് വേണ്ടിയായിരിക്കണോ? അതല്ലേ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളിരിക്കുന്ന സദസ്സിലേക്ക് അതാ ഒരു സ്വഹാബി കടന്നു വരുന്നു. കാണാൻ ഭംഗിയില്ലാത്ത കറുകറുത്തുള്ള ഒരു സ്വഹാബി, ഒരു സ്വഹാബി ഇങ്ങനെ കടന്നു വരുമ്പോ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു സ്വഹാബത്തിനോട്, അതഅരിഫൂന മനില്ലദീ മർറ അമാമകും, ഏ സ്വഹാബ ഞങ്ങളെ എതിരിൽ ഇങ്ങനെ നടന്നു വന്ന ഈ കറുകറുത്തുള്ള കാണാനൊന്നും ഭംഗിയില്ലാത്ത ഈ സ്വഹാബിനെ നിങ്ങൾക്ക് അറിയുമോ? ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങൾ ചോദിച്ചിട്ടാമ്പോലോ സ്വഹാബത്ത് പറയുന്നു, ലാ നഅരിഫു യാ റസൂലുള്ളാഹ്, ഞങ്ങൾ അറിയില്ല നബിയേ, ഞങ്ങൾ കയാൽ അറിയില്ല നബിയേ. ഹബീബായ നബി തങ്ങളോട് പറയുമ്പോ നബി തങ്ങൾ പറയുന്നു, ഇന്നല്ലദീ മർറ അമാമകും ഹുവ ഹബീബി ജുലൈബീബ് റളിയല്ലാഹു അൻഹു, ഞങ്ങളെ അടുത്ത് അഥവാ ഞങ്ങളുടെ അടുത്ത് നടന്നു വന്ന ആ സ്വഹാബി എന്റെ ഹബീബ്, അതേ ജുലൈബീബ് റളിയല്ലാഹു അൻഹു എന്റെ ഹബീബാനെന്ന് പറയുമ്പോ സ്വഹാബത്തെല്ലാം അത്ഭുതപ്പെട്ടു പോയി. സാഹിബുൽ വജ്ഹുൽ ദമീം സ്വഹാബിയുൽ ഫഖീർ സിയാബുഹു മുറഖഅത്തു വമുമസഖത്തുൽ, അതാ നല്ല വസ്ത്രങ്ങൾ കീറിയ കാണാനൊന്നും ഭംഗിയില്ലാത്ത കറുകറുത്തുള്ള ഈ സ്വഹാബിനെ അല്ലാഹുവിന്റെ റസൂൽ എന്റെ ഹബീബ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു എന്ന്
എന്ന് പറയുമ്പോ എല്ലാ സ്വഹാബത്തും അങ്ങ് അത്ഭുതപ്പെടുകയാണ്. എന്നിട്ടോ അതാ ഒരു ദിവസം മഹാനായ ജുലൈബി റളിയല്ലാഹു അൻഹു തങ്ങളെ അതാ ഹബീബായ നബി തങ്ങള് കാണുന്നു. അങ്ങനെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും യാ ജുലൈബി അലാ തസവ്വജ് യാ ജുലൈബി. അതാ ജുലൈബി റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അതാ കാണാനൊന്നും ഭംഗിയില്ലാത്ത കറുകറുത്തുള്ള ജുലൈബി റളിയല്ലാഹു അൻഹുവിനേക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലോ ആരും പെണ്ണ് കൊടുക്കാൻ വിവാഹം കഴിച്ചു കൊടുക്കാൻ ആരും സമ്മതിക്കുന്നില്ല. അഴകില്ലാത്ത ചന്തമില്ലാത്ത ഒരു കറു കറുത്തവനാ തങ്ങൾക്ക് അതാ പെണ്ണ് കൊടുക്കാതിരിക്കുമ്പോ നബി തങ്ങള് ചോദിക്കുന്നു, യാ ജുലൈബി വിവാഹം കഴിക്കണ്ടടാ, നിനക്ക് വിവാഹം കഴിക്കണ്ടടാ. അപ്പലാ ജുലൈബി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞത്, യാ റസൂലല്ലാഹ് വമൻ യുസംവിജുൽ ജുലൈബി ഫി ദുനിയാ ലാ മാല വലാ ജാ. ഒരു പണമില്ലാത്ത, ഒരു ശേഷിയുമില്ലാത്ത, ആരോഗ്യം കുറഞ്ഞ കറു കറുത്തുള്ള ഈ ജുലൈബി ബിരക്ക് ആരാ നബിയെ പെണ്ണ് തരുക, ആരാ നബിയെ പെണ്ണ് തരുക. നബി തങ്ങളൊന്നും ഉണ്ടിയില്ല. മറ്റൊരു ദിവസം കാണുമ്പോ ജുലൈബി തങ്ങളോട് ചോദിച്ചു, ജുലൈബി വിവാഹം കഴിക്കണ്ടടാ. അപ്പോഴും ജുലൈബി റളിയല്ലാഹു പറഞ്ഞത്, എങ്ങനെയാ എനിക്കാര് പെണ്ണ് തരുക. അങ്ങനെ മൂന്നാമത് പ്രാവശ്യം കണ്ടപ്പോ അതാ നബി തങ്ങളെ ചോദിച്ചിട്ട് നബി തങ്ങളെ ചോദിക്കുന്നു, യാ ജുലൈബി വിവാഹം കഴിക്കണ്ടടാ. ജുലൈബി തങ്ങൾ പറയുന്ന, ആരാ പെണ്ണ് തരുക, ആരാ എനിക്ക് വിവാഹം കഴിച്ചു തരുക. എന്നിങ്ങനെ അതാ ബേജാറ് കൊണ്ട് വിഷമം കൊണ്ട് ജുലൈബി റളിയല്ലാഹു അൻഹു പറയുമ്പോ തങ്ങൾ അതാ പറയുന്നു, യാ ജുലൈബി ഈ മദീനയിൽ വെച്ച് വലിയ പണക്കാരുടെ മകളെ ഞാൻ നിനക്ക് വിവാഹം കഴിച്ചു തരാ. ഇന്നാലെന്ന ഒരു സ്വഹാബത്തിൻ്റെ അടുത്ത് പോയി ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞത്, നീ പെണ്ണ് ചോദിക്കണോ, പോയി പെണ്ണ് ചോദിച്ചോ. ജുലൈബി തങ്ങളോട് പറയുമ്പോ വളരെ സന്തോഷിക്കുകയാ, എൻ്റെ ജീവിതത്തിൽ വിവാഹം എന്നുള്ളത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകൂല, എനിക്ക് വിവാഹം ആരും കഴിച്ചു തരൂല, എനിക്ക് ആരും പെണ്ണ് കെട്ടി തരൂല എന്ന് അത് ആശമുറിഞ്ഞ ജുലൈബി റളിയല്ലാഹു അൻഹു നബി തങ്ങളെ പെണ്ണ് ചോദിച്ചടാ. അൻസാരികളിൽ വെച്ച് ഏറ്റവും വലിയ പ്രമുഖരായ അതേ പണക്കാരനായ സ്വഹാബത്തിനോട് ഞാൻ പറഞ്ഞതാരെന്ന് പറഞ്ഞ് പെണ്ണ് ചോദിക്കടാ എന്ന് പറയുമ്പോ അതാ
ജുലൈബ് ഇബ്നു റളിയല്ലാഹു അൻഹു അദാ ഓടുന്നു പ്രമുഖരായ മദീനയിൽ അൻസാരികളിൽ പെട്ട സ്വഹാബത്തിൽ നിന്ന് ആ വീട്ടിലേക്ക് പോകുന്നു എന്നിട്ട് പറയുന്നു ഇല്ലീ റസൂലു റസൂലില്ലാ വലഖദ് ബഅദനൽ നബിയ ലിഖിത്ബത്തി ഇബ്നതികും എന്നിട്ട് പറയുന്നു യാ സ്വഹാബി എന്നെ അല്ലാഹു അയച്ചതാ നിങ്ങളുടെ മോലെ എനിക്ക് വിവാഹം കഴിച്ചു തരുക ഞാന് നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരുക ആര് വിവാഹം എന്നുള്ളത് എനിക്ക് ജീവിതത്തിൽ ഇനി ഉണ്ടാവൂല എനിക്ക് ആരും പെണ്ണു തരൂല എന്നുള്ള ആ ഒരു ചിന്തയോടുകൂടി ഉണ്ടായ തങ്ങൾക്ക് വളരെ സന്തോഷിച്ചിട്ട് നബി തങ്ങൾ പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് അൻസാരിയായ സ്വഹാബത്തിന്റെ അടുത്ത് പെണ്ണു ചോദിക്കാൻ വേണ്ടി പോയപ്പോ സ്വഹാബത്തിന്റെ മനസ്സിൽ എന്തേ അയച്ചത് ആര് സ്വന്തമായിട്ട് അഭിപ്രായം വന്നിട്ട് സ്വന്തം അഭിപ്രായം എടുത്ത് ചോദിച്ചതല്ല പിന്നെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ മദീനയുടെ രാജാവ് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാ ആ തങ്ങളെ ലഹിച്ചത് എങ്ങനെയാണ് തിരിച്ചയക്കുക ഇങ്ങനെ ചിന്തിക്കുകയാ എന്നിട്ട് പറഞ്ഞു നോക്കാം ഞാൻ എന്റെ ഭാര്യയോട് ചോദിച്ചിട്ടൊന്ന് നോക്കാം അങ്ങനെ ഭാര്യയോട് അമ്മ ഭാര്യ പറഞ്ഞു സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ആർക്കും അറിയാത്ത കരുത്തുള്ള ഈ ജുഹൈബിബിന് ഞങ്ങളെ മോലെ കൊടുക്കുകയാ അല്ലേ ഇപ്പോ നാം നമ്മളെ മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോ അവരെ ദീനിലേക്ക് നമ്മൾ നോക്കൽ കുറവിപ്പോ അല്ലേ അവരെ കാണാൻ നല്ല പുഷ്ടിയും നല്ല തടിയും ഗൾഫിലെല്ലാം പോയിട്ട് ചന്തായിട്ടുണ്ടെങ്കിൽ എന്റെ മോൾക്ക് ഒത്തത് അങ്ങനെ ഞങ്ങൾ വിചാരിക്കും തങ്ങൾക്ക് തങ്ങൾ പെണ്ണു ചോദിക്കാൻ വേണ്ടി പോകുമ്പോ ഉമ്മമാരാലോചിക്കണോ ഉമ്മ ഇപ്പോൾ നമ്മുടെ ബാല്യക്കാർ പല ഫാഷനുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് അല്ലേ ഓരോ ടിക്ടോക്ക് നോക്കുമ്പോ ഓരോ സ്റ്റേറ്റസ് നോക്കുമ്പോ നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ ബാല്യക്കാർ ഇന്ന് അവരുടെ ഓരോവരും മുടി അവർ വളർത്തുന്ന കോലങ്ങളെ കണ്ടാൽ എന്തോ ഒരു അത്ഭുതം എന്തെല്ലാം കോലങ്ങള് എന്തെല്ലാം ഫാഷനുകള് ഉമ്മാ നമ്മളെ മക്കള് സ്വന്തം മക്കള് ആന മക്കള് അങ്ങനെയുള്ള കോലം കെട്ടി നടക്കുമ്പോ ഉമ്മാ നിന്റെ പേരെന്താ ഫാത്തിമയല്ലേ നിന്റെ പേരെന്താ നഫീസയല്ലേ ആ ഫാത്തിമ ബീവിന്റെ പേര് വെച്ച ഉമ്മാ നഫീസ റളിയല്ലാഹു അൻഹാന്റെ പേര് വെച്ച ഉമ്മാ നിന്റെ മകനക്ക് നീ പേര് വെച്ചതെന്താ ഔലിയാക്കന്മാരെ പേര് നോക്കിട്ടാ വെച്ചത് നബിമാരെ പേര് വെച്ചിട്ടാ വെച്ചത് അതേ സ്വാലിഹീങ്ങളായ ആൾക്കാർ ബദരീങ്ങളെ ഇങ്ങനെ തുടങ്ങിയ പേര് വെച്ചാ ഏതെങ്കിലും അതാ ബദരീങ്ങളെയും നബിമാരെയും ഔലിയാക്കന്മാരെ ശുഹദാക്കള് സ്വാലിഹീങ്ങളെ പേര് വെച്ച നിന്റെ മോൻ ഇന്ന് ടിക്ടോക്കുകളെ കളിക്കുകയാ അല്ലാഹു നമ്മളെ കാക്കട്ടെ സഹോദരന്മാരെ ചിന്തിക്കണോ ലോകത്ത് ഓരോരോ പ്രളയങ്ങളും ഓരോരു അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ അടിക്കടിയായിട്ട് ഉയർന്നു വരുമ്പോ എന്റെ പ്രിയപ്പെട്ട യുവാക്കള് ആലോചിക്കരുടാ റബ്ബിന്റെ വിധി വന്ന് എത്തിയാൽ അല്ല നിനക്കൊരു രോഗം നിന്നാൽ ആ കിടന്ന കിടത്തത്തില് നീ ചെയ്ത മുടിയുടെ കെട്ട് ആ കെട്ടിനെ കാണുമ്പോ ആ ഫാഷനെ കാണുമ്പോ
നീ വിളിക്കുന്നു റബ്ബേ റബ്ബേ ശിഫയാക്കട റബ്ബേ ശിഫയാക്കട റബ്ബേ വിളിക്കുമ്പോ ഇല്ലടാ ഇല്ലടാ നിന്റെ അടുത്ത് മലായിക്കകൾ വരില്ലടാ അല്ലാ സ്വാലിഹീങ്ങളായ ആൾക്കാ നിന്റെ മുഖത്തില് നിന്റെ മുടിയുടെ ഫാഷനും കെട്ടു നോക്കുമ്പോ അവരെ മനസ്സില് അതാ നിന്നോടുള്ള വെറുപ്പ ദിവസേന അതാ സ്റ്റേറ്റസിൽ നമ്മുടെ യുവാക്കള് അതാ സ്വന്തം മുടിയുടെ വലിയ വലിയ ആ മുടിനെ കുത്തമെല്ലാം ആക്കിയിട്ട് ഏതെങ്കിലും ആരാ ഏതെങ്കിലും ഒരു സിനിമയുടെയോ ഏതെങ്കിലും ഒരു ക്രിക്കറ്റ് നാടകന്മാരുടെയോ ഏതെങ്കിലും ഒരു കോലം കെട്ടിയിട്ട് ഏതെങ്കിലും ഒരു സിനിമ പാടിയിട്ട് അതാ മൊബൈല് എതിരിൽ വെച്ചിട്ട് ടിക്ടോക്ക് നടക്കുന്നവനെ സെൽഫി എടുക്കുന്നവനെ ഉമ്മ ഞങ്ങളെ പെണ്ണുകുട്ടികളെ ഭാഗത്തിൽ ചിന്തിച്ചിട്ടുള്ളോ എന്തിനാ ഞങ്ങളെ പെണ്ണുകുട്ടികൾക്ക് ഞങ്ങളെ വസ്ത്രം വാങ്ങി കൊടുക്കുന്നത് നോക്ക് നിങ്ങള് മുസ്ലിമീങ്ങളായ പെണ്ണുകുട്ടികള് ഇന്ന് ടിക്ടോക്കിലെ കളിക്കുകയാ അവര് ബുർഖാണ് ധരിച്ചിട്ടുണ്ട് അവരെ തലയിൽ ശാലിട്ടിട്ടുണ്ട് പക്ഷേ ടിക്ടോക്കില് വെച്ചിട്ടതാ സ്റ്റേറ്റസിൽ വെച്ചിട്ട് അവരെ എന്തെല്ലാം സിനിമ പാട്ടുകളോ എന്തെല്ലാം മാപ്പിള പാട്ടുകളോ പാടിയിട്ട് രസിക്കുകയോ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ തങ്ങള് പറയുന്നു ഇന്നല്ല ഹയാഹ മിൻ ശറായിൽ ഇസ്ലാം മാ ഞങ്ങൾക്ക് ലജ്ജയില്ലേ നാണക്കേടില്ലേ നമുക്ക് നമ്മുടെ സ്വന്തം പെണ്ണുകുട്ടികൾ ടിക്ടോക്കിലുമായിട്ട് അല്ലാത്ത വീഡിയോയുമായിട്ട് വേണ്ടാത്ത വീഡിയോയുമായിട്ട് നടക്കുമ്പോ എന്റെ ഉമ്മ നിനക്ക് സ്വന്തം നിന്റെ മോലെന്ന് പറയാ നിനക്ക് നാണക്കേടില്ലേ പെണ്ണുകുട്ടികളെ എന്താ നിങ്ങൾക്ക് ഉമ്മ പേര് വെച്ചത് ഏതെങ്കിലും ഒരു മഹദിയുടെ പേര് വെച്ചിട്ട് ഇന്ന് ഞാൻ വാതിലിൽ വരുമ്പോ അതാ എനിക്ക് ഒരാൾ വാട്സപ്പിൽ ഒരു ഫോട്ടോ അയക്കുകയാ ആ അയക്കുമ്പോ ഏതോ ഒരു ഹിന്ദുവായ ഒരു ഹൈന്ദവ സുഹൃത്തിന്റെ അതാ സ്റ്റേറ്റസിൽ പ്രൊഫൈലില് നമ്മുടെ മുസ്ലിം സമുദായത്തിന്റെ പെണ്ണുകുട്ടികളെ ഫോട്ടോ കാണുന്നു അല്ലേ പ്രിയമുള്ള സഹോദരന്മാര് എടുത്ത് ഫേസ്ബുക്കിലോ എടുത്ത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലോ വാട്സപ്പിലോ അതാ സെൻഡാക്കിയവർ ഞങ്ങളല്ലേ അതിനെ പ്രചരിപ്പിച്ചത് ഞങ്ങളല്ലേ ലജ്ജ ഇസ്ലാമിൽ പെട്ടതാ ഉമ്മ ലജ്ജ വേണം ഉമ്മ നമുക്ക് ഒരു നാണക്കേട് വേണം അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ അല്ലേ അല്ലേ പെണ്ണുകുട്ടികളുടെ അവസ്ഥ ബീമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു ഇന്നലില്ലാഹി അസ്സ വജല്ല ഹുർമാതിൻ സലാത് ഹബീമായ തങ്ങൾ പറയുന്നു അല്ലാഹുവിനിക്ക് അതാ മൂന്ന് മഹത്വമുണ്ട് അല്ലാഹു തആലക്ക് അതാ മൂന്ന് മഹത്വമുണ്ട് മൻ ഹഫിളഹു ഹഫിളല്ലാഹു ലഹു അംറ ദീനിഹി അതിനെ ഒരു തല കാത്തു സൂക്ഷിച്ചെങ്കിലോ അല്ലാഹു തആല അവന്റെ ദീനം ദുനിയാവ് അല്ലാഹു അവനിൽ നിന്ന് കാൽക്കുന്നതാ ഹബീബായ തങ്ങൾ പറയുന്നു വമല്ലം യഹ്ഫളുഹു ലം യഹ്ഫലില്ലാഹു ലഹു ശിയാ അല്ലാഹുവിന്റെ ഹുർമത്തുകൾ
മഹത്വങ്ങളെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചില്ലെങ്കിൽ അല്ല നിന്റെ ഒരു കാര്യം ശ്രദ്ധിക്കൂല. ഹബീബായ തങ്ങള് പറയുന്നു, ഹുറുമത്തുൽ ഇസ്ലാമിന് ഒരു മഹത്വമുണ്ട്. ഉമ്മാത്തങ്ങളെ യുവാക്കളെ, മുസ്ലിം സമുദായത്തിന്റെ പേര് വെച്ച് നിനക്ക് വേണ്ടതുപോലെ നടക്കാറല്ലടാ. ഇസ്ലാമിനൊരു മഹത്വമുണ്ടടാ. ആ ഇസ്ലാമിന്റെ മഹത്വം നീ കാത്തു സൂക്ഷിച്ചാലോ അല്ല നിന്നെ കാക്കൂടാ, അല്ല നിന്റെ സംരക്ഷണം നൽകോ. നോക്ക് നിങ്ങൾ എത്രയോ സ്ഥലങ്ങളിൽ പ്രളയം വന്നല്ലോ, റബ്ബിന്റെ പരീക്ഷണ വന്നല്ലോ. ഈ വർഷത്തില് പ്രളയം വരുന്നതിന്റെ അല്പം രണ്ട് മാസം മുമ്പ് ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി. അതായത് നമ്മുടെ മുസ്ലിം സമുദായത്തിലെ കൊറേ പെണ്ണുകുട്ടികൾ അതാ ചുറ്റുഭാഗത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു പെണ്ണിനെ അതാ നടുവിൽ ഇരുത്തുകയാ. എവിടെ ഇരുന്നത്? വീട്ടിലല്ല, അവരെ മനുവിവാഹത്തിന്റെ ഹാളിലല്ല. എവിടെ അവരെ ഇരുന്നതറിയോ? വെള്ളത്തിന്റെ മധ്യത്തില. നിങ്ങളും കണ്ടിട്ടുണ്ടാവും ചിലപ്പോ ആ വീഡിയോ. ഇങ്ങനെ വെള്ളത്തിന്റെ മധ്യത്തില് കൊറേ പെണ്ണുകുട്ടികൾ ചുറ്റി നിൽക്കുകയും നടുഭാഗത്തിൽ ഒരു പെണ്ണുകുട്ടി ഇങ്ങനെ ഇരിക്കുകയും ഒപ്പന പാടുകയും ചെയ്യുന്നു. എവിടെ? വെള്ളത്തിന്റെ മുകളില്. അതേ വെള്ളം വന്ന് അല്ലാഹു എത്രയോ ആൾക്കാരെ നശിപ്പിച്ചില്ലേ. അല്ലാഹു നമ്മളെ കാത്തു രക്ഷപ്പെടുത്തു പാരാകട്ടെ. അല്ലാഹു നമ്മുടെ ജീവിതം അല്ലാഹു ഖൈറിലാക്കു പാരാകട്ടെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദു റസൂലുള്ളാ തങ്ങളെ പറഞ്ഞത് ഹുറുമത്തുൽ ഇസ്ലാമിന്റെ മഹത്വത്തിനെ കാത്തോ. എനിക്ക് ഒരു മഹത്വമുണ്ട്, ആ മഹത്വം ഇന്ന് നിങ്ങളെ കാത്തോ. എന്റെ കുടുംബങ്ങൾക്ക് ഒരു മഹത്വമുണ്ട്, ആ മഹത്വത്തിനെയും നിങ്ങളെ കാത്തു സൂക്ഷിച്ചോ. ഹബീബ് മുഹമ്മദു റസൂലുള്ളാ. പ്രിയമുള്ള സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് തങ്ങള് അതാ പെണ്ണ് ചോദിക്കാൻ വേണ്ടി പോയപ്പോ അതാ സ്വഹാബി അല്പമങ്ങ് മടിച്ചെങ്കിലോ അല്പം മനസ്സില്ലെങ്കിലോ അതാ ഭാര്യയോട് ചോദിക്കുന്നു, ജുലൈബീബിന് ഞങ്ങളെ മോലെ കൊടുക്കാമോ? ഭാര്യ പറയുന്നു, ഇല്ല, ഞങ്ങളെ മോലക്ക് ജുലൈബീബ ഒരിക്കലും അതാ ഒരിക്കലും ഭർത്താവാകാൻ പറ്റിയവനല്ല എന്ന് പറയുമ്പോ സ്വഹാബത്തിന്റെ മനസ്സ് കേട്ടില്ല. കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ അയച്ചതല്ലേ. എന്നിട്ടോ ഈ വാക്ക് മുഴുവനും മകള് കേൾക്കുന്നു. മകള് പറയുന്നു, യാ ബാപ്പ യാ ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത്? ജുലൈബീബ് തദാ തങ്ങൾ കറുത്തവരാണെങ്കിലോ കാണാൻ അഴകില്ലാത്തവനാണെങ്കിലോ അയ്യാ അല്ലാഹുവിന്റെ റസൂൽ അയച്ചവരല്ലേ. ഞാൻ വിവാഹം എന്റെ ജീവിതത്തിൽ കഴിക്കുകയാണെങ്കില് അത് ജുലൈബീബ് തങ്ങളെ തന്നെയാ. ജുലൈബീബ് തങ്ങളെ മനസ്സിൽ സന്തോഷിച്ചു പോയി. ആ വാക്ക് കേട്ട് ജുലൈബീബ് തങ്ങൾ അവിടെ നിന്ന് പുറപ്പെടുന്നു. സ്വഹാബത്ത് പോയി നബി തങ്ങളോട് പറയുന്നു. നബി തങ്ങൾ പറയുന്നു, സ്വഹാബ നിന്റെ മോലെ ജുലൈബീബ് തങ്ങൾക്ക് കൊടുത്തോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്ക് കേൾക്കുമ്പോ വീട്ടിലുള്ള ഭാര്യന്റെ അഭിപ്രായം എടുത്തില്ല.
സഹോദരാ മനസ്സിലാക്കണോ, അള്ളാന്റെ ദീനിന് വേണ്ടി അള്ളാന്റെ സ്ഥാപനക്ക് വേണ്ടി അള്ളാ തന്ന പടം നമുക്കുണ്ടായപ്പോലോ ഏതെങ്കിലും ഒരു ഉസ്താദന്മാര് പണ്ഡിതന്മാര് സയ്യിദന്മാർ നിന്റെ അടുത്ത് സ്ഥാപനക്ക് വേണ്ടി അവിടുത്തെ ചെലവിന് വേണ്ടി അവിടുത്തെ അതാ സമ്പലത്തിന് വേണ്ടി നിന്നോട് പറഞ്ഞോദിക്കുമ്പോ ഭാര്യന്റെ അഭിപ്രായം കേൾക്കുന്ന ഏ ഭർത്താക്കന്മാരെ ചിന്തിച്ചോ, ജുലൈബീബ തങ്ങൾക്ക് പെണ്ണ് കൊടുക്കുമ്പോ ഭാര്യന്റെ അഭിപ്രായം കേട്ടില്ല, അവിടുത്തെ ദീനം അവിടുത്തെ ഈമാനമാണ് നോക്കിയത്. അങ്ങനെ ജുലൈബീബ തങ്ങൾക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞ ആദ്യത്തെ രാത്രികള് ജുലൈബീബ തങ്ങളതാ ഭാര്യന്റെ ഹളറത്തിലതാ അതാ പുതനാരന് പുതനാറ്റിയുടെ റൂമിലങ്ങ് ചെല്ലുമ്പോ ജുലൈബീബ തങ്ങൾക്ക് അത്ഭുതപ്പെടുന്നു. ജീവിതത്തില് വിവാഹത്തിന്റെ ആശ മുറിഞ്ഞ ഞാ ഇന്ന് ഒരു പെണ്ണിന്റെ അടുക്കാനല്ലോ, ഒരു ഭാര്യയായി എനിക്കൊരു പെണ്ണുണ്ടല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിച്ച് അങ്ങ് അതാ ജുലൈബീബ തങ്ങളെ കിടക്കാനിറങ്ങുമോ അല്ലാഹുവിന്റെ റസൂലുള്ള മദീന ആ സ്വഹാബത്തുള്ള മദീന അവിടെ നിന്ന് ഒരു വിളി കേൾക്കുന്നു, ആ സ്വഹാബ അല്ലാഹ് റസൂലുള്ളാഹി തങ്ങളുള്ള മദീനയിൽ സത്രുക്കളനാ വളക്കെട്ടിരിക്കുകയാ, സത്രുക്കള യുദ്ധത്തിന് തയ്യാറായിരിക്കുകയാ. ആ വാക്ക് കേൾക്കുമ്പോ ജുലൈബീബ റളിയല്ലാഹു അൻഹു ആദ്യത്തെ രാത്രിയിലെ മണിയറയിലിരുന്ന അവിടെ കിടന്നുറങ്ങിയ ജുലൈബീബ് തങ്ങൾ വറ്റൊരു അതാ ഒരെണിച്ച് അങ്ങ് അതാ ജുലൈബീബ് തങ്ങൾ ചിന്തിക്കുന്നു, റബ്ബേ റബ്ബേ എന്റെ ഭാര്യയോട് സുഖിക്കാൻ ആദ്യ രാത്രിയിൽ എനിക്ക് അല്ലാണ്ട് റസൂൽ സമ്മതം തന്നിട്ടുണ്ട്, പക്ഷേ അല്ലാണ്ട് റസൂലുള്ള ഈ മദീനയിൽ അല്ലാണ്ട് റസൂലിൽ നിന്നും ദീനിന് എതിരെ യുദ്ധം നടത്തുമ്പോൾ എനിക്കിത് പ്രശ്നയല്ല എന്ന് പറഞ്ഞതാ യുദ്ധത്തിൽ സഫ് നിൽക്കുന്ന ആ സഫില് ജുലൈബീബ റളിയല്ലാഹു അൻഹു പുതനാർ പുതിയാമ്പുലയായ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയിൽ ഓടുന്നു. സ്വഹാബത്ത് സഫ് നിൽക്കുന്ന ആ സഫില് നിൽക്കുന്നു, യുദ്ധം ചെയ്യുന്നു. യുദ്ധം ചെയ്ഞ്ഞ് കഴിഞ്ഞതിന്റെ ശേഷം അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, അതാ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങ് മരണപ്പെട്ടു പോയിട്ടുണ്ടോ? അതാ മുസ്ലിം സമുദായത്തിൽ നിന്ന് ഷഹീദായ ആൾക്കാരെ കാണിക്കുന്നു. സ്വഹാബത്ത് പറയുന്നു, ഇത്രയോ ഉള്ള നബിയെ? നബി തങ്ങളെ പറയുന്നു, ഇല്ല ഒരാളുണ്ട്, ഒരാളെ നിങ്ങൾക്കറിയില്ല, അയാൾ ഈ യുദ്ധത്തിൽ ഷഹീദായി കിടക്കുന്നുണ്ട്. അതാ സ്വഹാബത്ത് അങ്ങുമിങ്ങുമായി അങ്ങ് അതാ തേടാൻ വേണ്ടി തുടങ്ങുമ്പോ അങ്ങ് അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുമ്പോ ഒരു മരച്ചരവള് അതാ എട്ട് മയ്യത്തുകള് കിടക്കുന്നു. ആ ഏഴ് മയ്യത്തും അതാ ശത്രുക്കളുടെ അതാ മയ്യത്താണ്. അതിൽ നിന്നുള്ള ഒരു മയ്യത്ത് അതാ ജുലൈബീബ റളിയല്ലാഹു അൻഹു അതാ വിവാഹം കഴിഞ്ഞ ആദ്യ രാത്രിയില് പുതനാട്ടിയോട് കൂടെ വരങ്ങാണില്ല. അതാ ജുലൈബീബ തങ്ങള് യുദ്ധരണാംഗളത്തിലതാ ഷഹീദായി, രക്തങ്ങളെ നാ മുഴുവനും ശരീരത്തിലെ നാ പുരട്ടിയ സ്ഥിതിയില് ജുലൈബീബ റളിയല്ലാഹു അൻഹു കിടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹളറത്തിലേക്ക് കൊണ്ടുവരുന്നു. നബി തങ്ങളെ നാ മടിയിലെ കിടത്തുന്നു. എന്നിട്ട് ജുലൈബീബ തങ്ങള് അതാ നെറ്റിയിലേക്ക് ഒരു ചുംബനം കൊടുക്കുന്നു.
പുതനാരനായ ജുലൈബീ തങ്ങളെ ശരിയതാ നെറ്റിയിലേക്കൊരു ചുംബണം കൊടുത്ത് അല്ലാഹുവിന്റെ റസൂല് മുഖം തിരിക്കുന്നു. സ്വഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാ, ജുലൈബീബ് തങ്ങളെ മടിയിലെ കിടത്തിട്ട് അവിടത്തെ നെറ്റിയിലെ ചുംബനം കൊടുത്തിട്ട് എന്തിനാ നബിയേ തങ്ങളെ തിരിഞ്ഞു കളഞ്ഞത്? എന്തിനാ തങ്ങൾ നബിയേ ആ മുഖത്തിനെ തിരിച്ചതെന്ന് ചോദിക്കുമ്പോ നബി തങ്ങളെ പറയുന്നു, യാ സഹമാ, അല്ലാഹുവിന്റെ റസൂലത്ത് പറയുന്നു, ജുലൈബീബ് തങ്ങളെ അതാ സ്വാഗതം ചെയ്യാന് വേണ്ടി സ്വർഗീയ ഹൗരിലീങ്ങളായ അതാ പെണ്ണുങ്ങള് അവിടെ അതാ ചരിച്ച നടത്തുന്നുണ്ട്. ജുലൈബീബ് എനിക്കുള്ളവനാ, ജുലൈബീബ് എനിക്കുള്ളവനാ എന്ന് പറഞ്ഞവിടെ ചരിച്ച നടത്തുന്നുണ്ട് സ്വഹാബ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാ ാണ് പറഞ്ഞത്. അപ്പോ സമയമായി. തങ്ങൾ ഉസ്താദ് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആർക്കും ബുദ്ധിമുട്ടായി കൂടാ, അങ്ങനെ ഒരു മണിക്കൂർ പ്രസംഗിച്ച് നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഏതായിട്ടും ചരിത്രയുടെ അവസാന ഭാഗം എത്തിപ്പോയി. ഏതായാലും ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഈ ജുലൈബീബ് റളിയല്ലാഹു അൻഹു തങ്ങളെ മുഖം ചുംബിച്ചിട്ട് തിരിച്ചിട്ട് സ്വഹാബത്തിനോട് പറയുന്നു, സ്വർഗീയങ്ങളായ സ്വർഗത്തിന്റെ ഹൂരിലീങ്ങളായ ആ സ്ത്രീകള് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ യുവാക്കളെ പെങ്ങന്മാരെ ഞങ്ങൾ അല്ലാഹുവിന്റെ അടുത്ത് വിജയിക്കണ്ടേ, നമ്മൾ അല്ലാഹുവിന്റെ അടുത്ത് വിജയികളാകണ്ടേ, അല്ലാഹു നമ്മളെ വിജയത്തിന്റെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഉമ്മമാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, പാപ്പന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഞങ്ങളെ മക്കൾ ആരെങ്കിലും ഒരു മക്കള് സ്റ്റേറ്റസിലോ ടിക്ടോക്കിലോ അല്ലാത്ത വീഡിയോയിലോ നമ്മളെ മക്കൾ എന്തെങ്കിലും ഒരു അനാവശ്യമായ ഏതെങ്കിലും ഒരു സിനിമ നാടകന്മാരെ, ക്രിക്കറ്റ് നാടകന്മാരെ, വേണ്ടാത്ത ഏതെങ്കിലും ഒരു കളി കളിക്കുന്നുണ്ടെങ്കിൽ ജാഗ്രതരായിരിക്കണോ, നമ്മളും സൂക്ഷിക്കണോ. അല്ലാഹു നമ്മളെ എല്ലാവരെയും അല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെയും നമ്മളെ മക്കളെയും നമ്മളെ കുടുംബങ്ങളെയും അല്ലാഹു കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രത്യേകമായി സഖാഫിയ റാതീബിൽ വന്നെത്തിയ എല്ലാ സഹോദര സഹോദരന്മാർ മനസ്സിലാക്കണോ, മഹാനായ തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഈ നടത്തുന്ന ഈ സഖാഫിയ റാതീബ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്രയോ അനുഭവമുള്ള കറാമത്തുകളുണ്ട്, എത്രയോ അനുഭവമുള്ള എത്രയോ ആൾക്ക് രോഗങ്ങള് ശിഫയായി കിട്ടിയിട്ടുണ്ട്, കടങ്ങള് തീർന്നു കിട്ടിയിട്ടുണ്ട്, എത്രയോ ആൾക്കാരുടെ എത്രയോ കഷ്ടങ്ങൾ അവരിൽ നിന്ന് ഒഴിവായിട്ടുണ്ട്. എത്രയോ കറാമത്തുകൾ സദസ്സാന് കാണിച്ച സദസ്സാന് ഇനിയും വരുകയും പങ്കാളിയാവുകയും കൂടി നിന്ന് കൂലി കരസ്ഥമാക്കുകയും സ്വഭാവിനെ കരസ്ഥമാക്കുകയും ചെയ്യണമെന്ന് ഈ സമയത്തിൽ ഓർമ്മപ്പെടുത്തി റബ്ബു സുബ്ഹാന വ തആല നമ്മുടെ തങ്ങൾ ഉസ്താദിനെ അല്ലാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, ആഫിയത്ത് നൽകുമാറാകട്ടെ. നമുക്ക് ഏറ്റവും വലിയ അഭിമാനോ തങ്ങൾ ഉസ്താദിന്റെ എതിരിൽ പറയുമ്പോ നമുക്ക് അഭിമാനമാണ്. കാരണം മഹാനായ താജുൽ ഉലമയുടെ ശിഷ്യൻ ഒരു മദനിയും കൂടിയാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബ പരമ്പരയുമാണ്. അപ്പോൾ നമുക്കതൊരു ബന്ധമുണ്ട്. നമ്മുടെ സദസ്സിൽ എത്രയോ ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, ഉസ്താദന്മാരുണ്ട്, മുത്തഅല്ലിമീങ്ങളുണ്ട്, എത്രയോ ബൈസന്മാരുണ്ട്. അല്ലാഹു എല്ലാവർക്കും അല്ലാഹു ദീർഘായുഷും ആഫിയത്തും ആരോഗ്യം നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.